സങ്കടത്തിലാണ്, വിഷമത്തിലാണ്, കാണുന്നില്ലേ ഞങ്ങളെ വേദന? ഒന്ന് രക്ഷപ്പെടുത്തുമോ? ർഹനല്ലെന്ന് പറഞ്ഞു നിങ്ങൾ ഖലീലുല്ലാഹി അലൈക്കും ഇബ്രാഹീം ഇബ്രാഹീം അലൈഹിസ്സലാത്തു വസ്സലാമിനെ സമീപിച്ച് സങ്കടം പറഞ്ഞോ? ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ അടുത്ത് പോയി ജനങ്ങൾ സങ്കടം പറയുമ്പോ അവര് പറയുന്നു, ഞാൻ അർഹനല്ല, നിങ്ങൾ പോയി കലീമുല്ലാഹി മൂസ അല്ലാഹുവിന്റെ കലീമായ മൂസ നബിയോട് പോയി സങ്കടം പറഞ്ഞു അലൈഹിസ്സലാം. ജനങ്ങൾ സങ്കടപ്പെടുന്നു, അവിടൊന്നും അർഹരല്ലെന്ന് പറഞ്ഞ് കൈയൊഴിയുന്നു. അല്ലാഹുവിന്റെ റൂഹാണ് അലൈഹിസ്സലാത്തു വസ്സലാം. അവരോട് പോയി സങ്കടം പറഞ്ഞോ? അവര് പറയുന്നു, ഞാനും അതിനർഹനല്ല, നിങ്ങൾ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പോയി സങ്കടം പറഞ്ഞോ? ജനങ്ങളതാ കരഞ്ഞു കലങ്ങിയ കണ്ണുമായി, മനസ്സ് പൊട്ടിയ തളർന്ന ശരീരവുമായി തങ്ങളെ ചാരത്ത് താഴ്മയോടെ എത്തി വേദനയോടെ പറയുന്നു, ഞങ്ങളെ വേദന അറിയുന്നില്ലേ, ഞങ്ങളെ സങ്കടം കാണുന്നില്ലേ, ഈ പ്രയാസത്തിൽ നിന്ന് ഞങ്ങളൊന്ന് കരകയറ്റുമോ? സങ്കടം കേട്ട് കരഞ്ഞു പോയി മുഹമ്മദു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളതാ കോടാനക്കോടി ജനങ്ങളും മറ്റെല്ലാമുള്ള മഹ്ശറയിൽ അവിടുന്ന് സുജൂദിൽ വീണു കിടക്കുന്നു, കരഞ്ഞുകൊണ്ട് റബ്ബിലേക്ക് സങ്കടം പറയുന്നു. ആകാശ ഭൂമികളെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ ഓർഡർ വരുന്നു, നബിയെ അവിടെയുള്ള സുജൂദ് ചെയ്യേണ്ടതില്ല, തല ഉയർത്തിയിട്ട് കാര്യം പറഞ്ഞോളൂ, എന്തവിടുന്ന് പറഞ്ഞാലും അത് സ്വീകാര്യമാണല്ലോ. അവിടെ വെച്ച് തങ്ങളെ കൊണ്ട് ഇസ്തിആദ ചെയ്യുകയാണ്. ആഖിറത്തിൽ മാത്രം ഇസ്തിആദ പറ്റും, ദുനിയാവിൽ ഇസ്തിആദ പറ്റൂല. ഇതാര് പഠിപ്പിച്ചതാണ്? അതുകൊണ്ട് ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ദുനിയാവിന്റെ ആഖിറത്തിന്റെ സകല പ്രശ്നത്തിനും പരിഹാരമായി മഹാന്മാരായ സ്വഹാബത്ത് തങ്ങളെ ഹയാത്തിലും വഫാത്തിലും വിളിച്ചത് യാ റസൂലല്ലാഹ്, നബിയെ തങ്ങളെ സഹായിക്കണേ. അയ്മത്തൊക്കെ അങ്ങനെയാണ്. ബഹുമാനപ്പെട്ട ഇമാം മാലിക് റളിയല്ലാഹു അൻഹു ഇമാമുൽ മദീന അല്ലയോ? അവിടുത്തെ അദബത്രയാണ്, അവിടുന്ന് മദീനത്തെ മസ്ജിദുൻ നബവിയിലെ വലിയ മുദരിസ് അല്ലയോ? ആ ഇമാം മാലിക് റളിയല്ലാഹു അൻഹു പാരീസ് നോക്കിയാൽ കാണാം, മണ്ണിൽ ഇമാം മാലിക് തങ്ങൾ ചെരുപ്പിട്ട് ചവിട്ടാറില്ല. കാരണമായി മഹാന്മാര് പറയുന്നത് അതബല്ലി റസൂലില്ല തങ്ങളോടുള്ള വലിയ അതബായിട്ടല്ലയോ? തങ്ങൾ മദീനത്ത് വെച്ച് ഹദീസ് ദർസ് നടത്തുമ്പോ നല്ല വിഷമുള്ള പല തവണ പതിനാലിലേറെ തവണ ഇമാം മാലിക്
തങ്ങളുടെ ശരീരത്തിൽ തേളുകൊത്തിയിട്ടും ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസ് അതപകളും പാലിച്ച് ദർസ് നടത്തുന്ന സമയം വേഷമുള്ള തേള് കൊത്തിയിട്ട് ഇമാം മാലിക് തങ്ങള് കാലനക്കുന്നില്ല. ശിഷ്യന്മാര് സബ് കഴിഞ്ഞതിന് ശേഷം ശിഷ്യന്മാര് ചോദിക്കാണ്, അല്ല ഉസ്താദേ, വേഷമുള്ള തേള് കൊത്തിയിട്ട് അവിടത്തേക്ക് വരാനൊക്കെ ഇല്ലല്ലോ. മറുപടി വരുന്നു, സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആദരവുള്ള ഹദീസ് പറയുന്ന വഖ്തല്ലയോ, അപ്പുറം പറ ഇളകി പോയാൽ അതവ് കേട് വന്നു പോകുമോ എന്ന് പേടിച്ച് താഴ്മയിൽ അമർന്നിരുന്നതാ. ഇമാമിങ്ങളൊക്കെ അങ്ങനെയാണ് അറിയാലോ. ആലിമ ഖുറൈശിൻ ലോകം മുഴുക്കെ നടക്കപ്പെടുന്ന വലിയ പണ്ഡിതർ വരുമെന്ന് പറയുകയാണ് പിൽക്കാല ഉലമാഅ് രേഖപ്പെടുത്തി. തങ്ങളെ ആ പണ്ഡിതനെ ഉദ്ദേശിച്ചത് ബഹുമാനപ്പെട്ട ഇമാമുനെ ഷാഫിഈ റളിയല്ലാഹു അൻഹുവിനെ പറ്റിയാണ് പറഞ്ഞത്. എന്നാൽ ഷാഫിഈ ഇമാമിന്റെ താരീഖ് അറിയുമോ? ചെറിയ പ്രായത്തിൽ ഏഴാമത്തെ വയസ്സ് മുതൽ സൂറത്തുൽ ഫാത്തിഹ മുതൽ സൂറത്തുൽ നാസ് വരെ, സൂറത്തുൽ നാസ് മുതൽ സൂറത്തുൽ ബഖറ വരെ അങ്ങും ഇങ്ങും ഒരുപോലെ ഖുർആൻ ഓതാൻ കഴിയുകയും അതിന്റെ തഫ്സീർ വേണ്ടുവോളം പറയാൻ അഗാധമായ ഇളമുള്ള മഹാനായിരുന്നില്ലേ? വയസ്സിൽ മുഴുവനും ഹിഫ്ളുള്ള മഹാനല്ലയോ? ചെറിയ പ്രായത്തിൽ ഇത്രയും വലിയ ദർജ കിട്ടാനുള്ള കാരണമായി മഹാന്മാര് രേഖപ്പെടുത്തുമ്പോ പരിധിയില്ലാത്ത നിലക്ക് മഹബ്ബത്തു റസൂലില്ല. ഏറ്റവും മഹത്തമുള്ള അമലെന്ന് പറഞ്ഞതുപോലെ വസല്ലം തങ്ങളെ ഹെൽപ്പ് വെക്കലാണ്, തങ്ങളെ അത് ചെയ്യലാണ്. ദോഷങ്ങൾ കുറയ്ക്കാൻ വലിയ കാരണമാണ്, രോഗങ്ങൾ സുഖപ്പെടാൻ കാരണമാണ്, ബുദ്ധിമുട്ടുകൾ നീങ്ങാൻ കാരണമാണ്, പ്രയാസങ്ങളിൽ നിന്ന് സലാമത്ത് കിട്ടാൻ കാരണമാണ്, ആവശ്യങ്ങൾ തട്ടപ്പെടാൻ കാരണമാണ്, കിട്ടാൻ കാരണമാണ്. അവസാനം ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ ടെൻഷനുള്ള വഖ്തല്ലയോ? അത് എപ്പോഴാണ്? ഫോർത്ത് സ്റ്റേജ് കഴിഞ്ഞ് മെഡിസിനിൽ തന്നെ പറഞ്ഞ് റിജക്ട് ചെയ്യുന്ന ബ്ലഡ് ക്യാൻസറിന്റെ റിസൾട്ട് അറിയുമ്പോഴാണോ? റിപ്പോർട്ട് കിട്ടുമ്പോഴാണോ? രണ്ട് കിഡ്നിയും തകർന്നുപോയി, ഫൈൽഡാണ്, ഇനി ഡയാലിസിസ് നടക്കില്ല, ജീവിതത്തിന് ഗ്യാരണ്ടി പറയാൻ പറ്റില്ലെന്ന് പറഞ്ഞ് ഡോക്ടർമാര് വിധി പറയുമ്പോഴാണോ ഒരു മുഅ്മിനായ മനുഷ്യൻ തളരുന്നത്? അല്ല അല്ല, ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ മാനസികമായി തളരുന്ന ടൈം സകറാത്തിന്റെ വഖ്തല്ലയോ? മരണത്തിന്റെ സമയല്ലയോ? ആ ടൈം ചിന്തിച്ച് മഹാന്മാർ കിടന്നിട്ട് ഉറങ്ങിയില്ല, അവർക്ക് ഭക്ഷണം കഴിച്ചിട്ട് രുചി അറിഞ്ഞില്ല, അവർക്ക് കുടുംബജീവിതത്തിൽ സന്തോഷം കിട്ടിയില്ല. സകറാത്തിന്റെ സമയം തങ്ങളെ കണ്ട് തപസ്സുമിൽ പിരിയാൻ ആഗ്രഹിക്കുന്ന മുഅ്മിനീങ്ങളുണ്ടോ? മുഅ്മിനാത്തുകളുണ്ടോ? ധാരാളം പറഞ്ഞോ?
അനുഗ്രഹീതമായ റബീഉൽ അവൽ മാസമല്ലേ? ഈ മാസം അവസാനിക്കാറായില്ലേ? റബീഉൽ അവൽ തുടക്കം മുതൽ ഈ സമയം ഇത്ര തങ്ങളെ മധുരും മഹബത്തിലുമായി കഴിഞ്ഞു കൂടിയ വിശ്വാസി ജനങ്ങൾക്ക് രക്ഷയാണ്, അവിടെ അവർക്ക് സലാമത്താണ്, അവർക്ക് തങ്ങളെ പിടുത്തമാണ്, തങ്ങളെ സ്വീകാര്യത വേണോ? മരണപ്പെട്ടാലും ഖബറിൽ ഇറക്കി വച്ചാൽ സ്വീകാര്യത വേണോ? റഹ്മത്തുല്ലിൽ ആലമീൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണിച്ച് ഖബറാളിയോട് മലായികത്തിന്റെ ചോദ്യം, തഖൂലു ഫീ ഹാദർ റജുലി, ഇവരെ അറിയോ, നിങ്ങൾ പരിചയമുണ്ടോ? തങ്ങളെ സ്നേഹിച്ച് അവിടുത്തെ ജന്മമാസത്തിൽ സന്തോഷിച്ച് ആ സന്തോഷ പ്രകടനത്തിൽ പങ്കെടുത്ത് ആ സന്തോഷ പ്രകടനത്തിൽ സമ്മേളിച്ച് ഇതുപോലുള്ള മജ്ലിസുകളിൽ ഒത്തുകൂടിയ ആശുദ്ധയങ്ങൾ മാതിഹ്യങ്ങൾ മുഹബ്ബിയങ്ങൾ അവർ അമൽ കുറച്ച് കുറവുള്ളവരാണെങ്കിലും തങ്ങളെ കൊണ്ട് റബ്ബ് കബൂലാക്കിയ ആ സ്വാലിഹീങ്ങൾ ആ മുഹബ്ബീങ്ങളുടെ മറുപടി ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം, എനിക്ക് നന്നായിട്ട് പരിചയമുണ്ട്. ഹാദാ മുഹമ്മദുർ റസൂലുള്ളാഹ്, ഇതെന്റെ നേതാവായ തങ്ങളാണെന്ന് അവര് മറുപടി പറയുന്നു. തങ്ങളുടെ ജന്മമാസത്തിന് നിന്ദിക്കുകയും അതിനെ അവഹേളിക്കുകയും പരിഹസിക്കുകയും ഈ രൂപേണ അവിടുത്തെ മദഹിന്റെ മഹബത്തിന്റെ സദസ്സുകളെ തള്ളിപ്പറയുകയും ചെയ്യുന്ന കക്ഷികൾക്ക് തങ്ങളെ കാണിച്ചു മാത്രം അറിയോ പരിചയമുണ്ടോ എന്ന് ചോദിക്കുമ്പോ അറിയാനില്ല, ഒരു പരിചയവുമില്ല, അവിടെ തളർച്ചയാണ്, ക്ഷീണമാണ്, അവിടെ അതാണ് അധപ്പതനമാണ്. ഞാൻ പറഞ്ഞു വന്നത് ഏഴാമത്തെ പ്രായത്തിൽ വയസ്സിൽ തന്നെ ഇത്രയും വലിയ മഖാമിലെത്താനുള്ള കാരണമെന്താണ്? അത് മഹബ്ബത്തു റസൂലില്ലാഹ് അലൈഹി വസല്ലം. അതുകൊണ്ട് ആ തങ്ങളെ സ്നേഹിക്കണേ മുഅ്മിനീങ്ങളെ, ആ തങ്ങളെ ഹബ്ബിലായി മദഹിലായി നമുക്ക് ജീവിക്കാൻ പറ്റണേ. ഇവിടെ ആരെന്ത് പറഞ്ഞാലും വിഷയമല്ല, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഇവിടെ ആര് പുകഴ്ത്തിയാലും നേടാനൊന്നുമില്ല, ആര് താഴ്ത്തി പറഞ്ഞാലും മികേത്തിയാലും നഷ്ടപ്പെടാനൊന്നുമില്ല. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പിടുത്തം കിട്ടണം, റബ്ബിന്റെ കബൂല് കിട്ടണം. അതിനുള്ള വഴി എന്താണ്? മുഹമ്മദു റസൂലില്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വല്ലാതെ ഇഷ്ക് വെക്കുക, വല്ലാതെ ഹബ്ബ് വെക്കുക, തങ്ങളെ മദഹ് നല്ലോണം പറയുക, അവിടുത്തെ മദഹാകുന്ന സ്വലാത്തും ജീവിതത്തിൽ വർദ്ധിപ്പിക്കുക. വർദ്ധിപ്പിക്കുന്നു, അവരും തങ്ങളും വലിയ ബന്ധത്തിലാണ്. നമ്മിലേക്ക് നമ്മുടെ വിഷയത്തിൽ നമ്മുടെ കാര്യത്തിൽ എത്രയാണ് അവിടുന്ന് സഹിച്ചത് അറിയാലോ. പരിശുദ്ധ ഇസ്ലാമിന്റെ ദാവത്തിനിറങ്ങിയപ്പോൾ എന്തെല്ലാം ത്യാഗങ്ങൾ സഹിച്ചു. മക്കാര് പലതും അമീന്റെ നാടാകുന്ന മക്കയില്ലയോ, അല്ലാഹുവിന്റെ പവനമായ പരിശുദ്ധ കഅബ നിലനിൽക്കുന്ന മക്ക, ആ മക്കക്ക് വലിയ മഹത്വമാണ്. എന്നാൽ റഹ്മത്തുല്ലിൽ ആലമീൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അക്രമിച്ചു, തങ്ങളെ വെള്ളം മുടക്കി, അന്നം മുടക്കി, ആരോപണങ്ങളും തെറ്റിദ്ധാരണകളും ചീത്ത വിളികളും തെറിവിളികളും പരിഹാസങ്ങളും നാട് നാളെ മക്കാര് പറയാൻ തുടങ്ങി.
എത്രത്തോളം അവിടെ നിന്ന് അള്ളാഹുവിന് സുജൂദ് ചെയ്യുന്ന സമയം സുജൂദിലായിട്ട് കിടക്കുമ്പോൾ ഒട്ടകത്തിന്റെ ചീനടിഞ്ഞ കുടൽമാല ശറഫാക്കപ്പെട്ട തലയിൽ കൊണ്ടിടുന്നു. തല പൊക്കാൻ കഴിയാതെ പ്രയാസപ്പെടുന്നു മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹിച്ച ത്യാഗങ്ങൾ എത്രയാണ്! നാട്ടുകാരും കുടുംബക്കാരും സ്വന്തക്കാരും ബന്ധുക്കളും തങ്ങളെ സംബന്ധിച്ച് പല തെറ്റിദ്ധാരണകളും പരത്തി ആരോപണങ്ങൾ നടത്തി ഉപചരണങ്ങൾ നടത്തി വിളികൾ നടത്തി ചീത്തവിളികൾ നടത്തി. പക്ഷേ സ്വന്തക്കാര് പോലും തങ്ങളെ തള്ളിപ്പറഞ്ഞ് വളരെ മോശമായ നിലക്ക് മക്കയുടെ പല പോതാ പല മതിലുകളിലും തങ്ങളെ സംബന്ധിച്ച് തോതിവാസങ്ങൾ എഴുതിയ പോസ്റ്ററുകൾ പതിയാൻ തുടങ്ങി. കരഞ്ഞുപോയി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹിക്കവയ്യാതെ മനസ്സ് പൊട്ടി കരഞ്ഞപ്പോൾ ഭൂമികളെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അമ്പിയാക്കൾക്ക് വഹി കൊണ്ട് ഏൽപ്പിക്കപ്പെട്ട മലക്കുൽ അമീൻ സ്വലാത്തു വസ്സലാമിനെ പറഞ്ഞു വിടുന്നു. ആരെന്ത് പറഞ്ഞാലും വിഷമിക്കേണ്ടതില്ല. ഖുർആന്റെ ആയത്ത് അവതരിക്കുകയാണ്. ശത്രുക്കൾ ഏത് കള്ളപ്രചരണങ്ങൾ നടത്തിയാലും ഏത് ആരോപണങ്ങൾ ഉന്നയിച്ചാലും അവരെ ഉള്ളിലിരിപ്പ് അള്ളാഹുവിനറിയാം. അതിൽ ടെൻഷനാകേണ്ടതില്ല, സങ്കടപ്പെടേണ്ടതില്ല. ബഹുമാനം എത്രയാണ്! ഖുർആനത് വായിച്ചു പറഞ്ഞില്ലേ, ഖുർആൻ മുഴുവനും തങ്ങളെ ബഹുമാനമല്ലയോ? ഉടമയായ തങ്ങൾ അവളുടെ സ്ഥാനം എത്രയാണ്! നബി മുതൽക്കുള്ള എല്ലാ അമ്പിയാക്കളും എന്റെ കൊടിക്ക് കീഴിലാണ്. وأول مصفع وأول من يحرك حلق الجنة ആദ്യമായിട്ട് ശുപാർശ സ്വീകരിക്കപ്പെടുന്നത് എനിക്കാണ്. എന്റെ പവിത്രമായ കരങ്ങളെ കൊണ്ടാണ് സ്വർഗത്തിന്റെ വട്ടക്കണ്ണി പിടിച്ച് കുലുക്കിയിട്ട് സ്വർഗം ഉദ്ഘാടനം ചെയ്യാനുള്ള ആ വലിയ സ്ഥാനം എനിക്ക് എന്റെ റബ്ബ് നൽകി. പറയുന്നതല്ല, ബാധ്യത എന്ന നിലക്ക് റബ്ബിന്റെ നിഅമത്തിനെ തങ്ങൾ വാഴ്ത്തി പറയുകയാ. ആ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഒരു നിലക്കും ശത്രുക്കൾക്ക് തകർക്കാൻ പറ്റാതെ വന്നപ്പോ അവസാനം അതാ തങ്ങളെ കൊല ചെയ്യാൻ വേണ്ടി ശത്രുക്കളുടെ വലിയ നേതാക്കൾ വലിയ വലിയ യോഗങ്ങൾ മീറ്റിങ്ങുകൾ കൂടുകയാണ്. വലിയ വലിയ മീറ്റിങ്ങിന് കൂടിയിട്ട് തങ്ങളെ കൊല്ലാനുള്ള പ്ലാൻ നടക്കുമ്പോൾ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വന്തം നാട്ടിൽ ഒരു നിലക്കും നിലനിൽപ്പില്ലാതെ വന്നപ്പോ എന്റെ ഉമ്മയുടെ നാട്ടുകാരെന്നെ സഹായിക്കുമെന്ന പ്രതീക്ഷയിൽ തോയിഫിലേക്ക് നീങ്ങി. തോയിഫിലേക്ക് മരുഭൂമി താണ്ടി താണ്ടി തോയിഫാകുന്ന മലകയറി ഒരു ഉയർന്ന സ്ഥലമല്ലേ തോയിഫിൽ പോയ ആളുകളില്ലേ? മക്കയില്ലെന്ന വലിയ അതാ റോഡ് ഹൈവേ റോഡ് ഭയങ്കര കുന്നു കയറിയിട്ട് വേണം തോയിഫിലെത്താൻ. വാഹന സൗകര്യമില്ലാത്ത കാലത്ത് നടങ്ങിയത് ഓർത്തു നോക്കൂ. കുടിക്കാൻ വെള്ളത്തിന് കഷ്ടപ്പെടുന്ന ഭക്ഷണമില്ലാതെ വിശന്ന് വിശന്ന് അവശരായി തങ്ങൾ നടന്ന് നീങ്ങിയ രംഗം ഓർത്തു നോക്കൂ. നിങ്ങളെ പ്രതീക്ഷയോടെ തോയിപ്പിലെത്തിയപ്പോൾ
طائف ناتل ونذر يا علقل رحمة للعالمين صلى الله عليه وسلم كند بعد صلى الله عليه وسلم
നെഞ്ചിലെ ഓർത്തൗറിലേക്ക് നടന്നു നീങ്ങിയിട്ട് ഓർത്തൗറായ ഗുഹയിൽ റഹ്മത്തുല്ലിൽ ആലമീനായ തങ്ങളെ കൊണ്ടിരുത്തുന്നു. അതുവരെ ആൾവാസമില്ലാത്ത ആ വലിയ ഓർത്തൗർ ആ ഗുഹയുടെ മാളങ്ങളൊക്കെ കല്ല് കൊണ്ട് അടച്ചുപിടിച്ച് താരീഖ് പറയൽ എനിക്ക് ലക്ഷ്യമില്ല, തങ്ങളോടുള്ള മഹബത്ത് കാരണം സിദ്ദീഖ് തങ്ങൾക്ക് ലഭിച്ച ദർജ പറയാനാണ് ഞാൻ പറയുന്നത്. അവസാനം ശേഷിക്കുന്ന ദ്വാരം ദ്വാരക്കാരന്റെ തള്ളവരിൽ കൊണ്ട് അമർത്തിപ്പിടിച്ചു. അവിടെ നല്ല രൂപത്തിൽ ഇരുന്ന് എന്റെ സിദ്ദീഖ് തങ്ങളുടെ മടിത്തട്ടിൽ മെത്തയാക്കിയിട്ട് നല്ല കിടക്കയാക്കിയിട്ട് വലിയ ആദരവുള്ള ശറഫുള്ള തല തങ്ങളെ മടിയിലേക്ക് അതാ വെക്കുകയാണ്. നല്ല ക്ഷീണുണ്ട്, തളർച്ചുണ്ട്, തങ്ങൾ മയക്കത്തിലാണ്. ആ സമയമാണ് താരീഖുകളിൽ കാണാൻ മയമത്തി എഴുതി വെച്ചത്. വിഷമുള്ള പാമ്പ് അത് തങ്ങളെ കാണാൻ കണ്ട് സങ്കടം പറയാൻ വന്നതാണെന്ന് മാമിങ്ങൾ എഴുതി വെച്ചതായിട്ട് പല സ്ഥലങ്ങളിലും കാണുന്നുണ്ട്. അതാ ആ പാമ്പന് തടസ്ഥമായി വന്ന കാല്, ആ കാലിനതാ നല്ല സർപ്പം, നല്ല വിഷമുള്ള സർപ്പം ആഞ്ഞു കൊത്തുകയാണ്. തങ്ങൾ കാലെടുക്കുന്നില്ല, പാമ്പ് കൊത്തുകയാണെന്നറിയാം. എന്റെ ജീവൻ ഇവിടെ നിന്ന് നഷ്ടപ്പെട്ടാലും എന്റെ നേതാവായ തങ്ങളുടെ ഉറക്ക് ഞാൻ ഉണർത്തില്ല എന്ന ദൃഢനിശ്ചയത്തിലാണ് പാമ്പ് ആഞ്ഞു കുത്തിയിട്ടും കാല് മാറ്റുന്നില്ല. വളരെ ശക്തമായ വിഷമുള്ള പാമ്പിന്റെ കൊത്തുകൊണ്ട് ശരീരം മൊത്തം അതാ വിഷമിങ്ങനെ പ്രവഹിക്കുകയാണ്. ബ്ലഡ് ഒക്കെ പുറത്തേക്ക്, രോമത്തില് രോമകുത്തില് ബ്ലഡ് വരുന്ന അവസ്ഥയിൽ നല്ല വിഷം ശക്തമായ നിലക്ക് ശരീരത്തിൽ അങ്ങ് പ്രവഹിച്ചു. നിയന്ത്രിക്കാൻ പറ്റാത്ത അവസ്ഥയിലായി, ശരീരം വറക്കാൻ തുടങ്ങി. അറിയാതെ കണ്ണിൽ നിന്ന് നല്ല ചുടുകണ്ണീര് കവിൾ തടത്തിലൂടെ തടിയിലൂടെ ഇറ്റുന്നു. നമ്മുടെ കൂടെ ഇല്ലയോ, ഇവിടെ ടെൻഷൻ വേണ്ട, തങ്ങളെ ശറഫാക്കപ്പെട്ട വജ്ഹ് കാണുന്ന ആ ശറഫാക്കപ്പെട്ട പൂമേനി സ്പർശിക്കാൻ ഭാഗ്യം ലഭിച്ച, ആ പൂമേനി ശരീരത്തോട് വാരിപ്പുണരാൻ ഭാഗ്യം സിദ്ധിച്ച തങ്ങൾക്ക് ഇതിലും വലിയ മറ്റൊരു സന്തോഷമുണ്ടോ? എന്ന വിവരം മിണ്ടിയില്ല. വിഷം കയറിയിട്ടാണ് ഞാൻ ഇങ്ങനത്തെ അവസ്ഥയിലെത്തിയത്. മരണം സംഭവിച്ചാലും മിണ്ടുകയും ഇല്ല. ദൃഢനിശ്ചയമാണ്. സിദ്ദീഖ് തങ്ങൾ റഹ്മത്തുല്ലിൽ ആലമീനായ തങ്ങളോട് പറയാണ്, എന്നോട് ക്ഷമിക്കണേ നബിയേ, പോയോ റെസ്റ്റ് എടുക്കുന്നതിന് ഭംഗം വന്നോ, ഈ സിദ്ദീഖിന് സഹിക്കാൻ വയ്യ. കരഞ്ഞുകൊണ്ട് അപേക്ഷിക്കുകയാണ്, സ്വന്തം കാലിൽ പാമ്പ് കുത്തിയിട്ടു വിഷം അനിയന്ത്രിതമായി സകലാത്തിന്റെ അവസ്ഥയിലെത്തിയിട്ടു ഹബീബിന്റെ ഉറക്കുണരുന്നത് എനിക്ക് സഹിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് വലിയ നേതാവായി വലിയ സ്ഥാനമുള്ളവരായി റഹ്മത്തുല്ലിൽ ആലമീൻ തങ്ങൾ പറഞ്ഞ ബഹുമാനപ്പെട്ട അലി റളിയല്ലാഹു അൻഹു സ്വഹാബത്തിന്റെ കൂട്ടത്തില്.
ജീവിതം മുഴുവനും ചെറുപ്പം മുതൽ വഫാത്ത് വരെ ഇബാദത്തിലായി സജീവമായ എത്ര സ്വഹാബാക്കളുണ്ട് സ്വഹാബത്തിന്റെ കൂട്ടത്തിൽ. പക്ഷേ സിദ്ദീഖ് ഞങ്ങൾ ആരാണ്? റഹ്മത്തുല്ലിൽ ആലമീൻ പറയാണ്, ആദ്യമായിട്ട് സ്വർഗപ്രവേശം നടത്തുന്നത് എന്ന പ്രിയപ്പെട്ട സിദ്ദീഖ് പറഞ്ഞ് തങ്ങളെത്താനുള്ള അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, ദുനിയാവും ആഖിറത്തും രക്ഷപ്പെടണോ കൽബിൽ നിറച്ചോ തങ്ങളെ ഇഷ്ടിലായി ജീവിച്ചോ തങ്ങളെ മത പറഞ്ഞ് രക്ഷപ്പെട്ടവരാണ്, തങ്ങളെ ആദരിച്ച് രക്ഷപ്പെട്ടവരാണ്. ജീവിതം മുഴുവനും തങ്ങളെ മത പറയലായിരുന്നു ജീവിതമായിരുന്നു. തങ്ങളെ ജന്മമാസമായ റബീഉലവ്വലിൽ മത പറഞ്ഞോ മൗലിദോദിക്കോ മൗലിദോദിയവരാണ്. പന്ത്രണ്ട് യോമുള്ളതിനേ തിങ്കളാഴ്ച മക്കയിൽ നിന്ന് മദീനയിലെത്തുന്നു മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങൾ മദീനയിലെത്തിയപ്പോൾ മദീനക്കാരി എന്താണ് ചെയ്തത്? റഹ്മത്തുല്ലിൽ ആലമീനായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വലിയ നിലക്ക് ആദരിച്ച് വലിയ പ്രതീക്ഷയോടെ കാത്തു നോക്കി മരുഭൂമിയിൽ ഒത്തൊരുമിച്ച് മദീന നിവാസികൾ ഒന്നടങ്കം തങ്ങളെ കണ്ടപാട് വലിയ മലക്ക് മൗലിദോദാൻ തുടങ്ങി, മധുര പാടാൻ തുടങ്ങി. ഞാനിത് റബീഉലവ്വലിൽ അവസാനത്തെ വെള്ളിയാഴ്ച രാത്രിയായതുകൊണ്ട് രചിച്ച മംഗൂസ് മൗലിദിലെ ആദ്യത്തെ ഹദീസിന്റെ ശേഷം പറഞ്ഞ അന്തതതുലു ബൈത്ത് ചൊല്ലിയപ്പോ ഈ സദസ്സുന്നടങ്കം അതിന് ജവാബ് ഏറ്റു ചൊല്ലിയില്ലയോ? ഇത് എവിടുന്ന് കിട്ടിയ പാരമ്പര്യമാണ്? മദീനത്ത് റഹ്മത്തുല്ലിൽ ആലമീൻ എത്തിയപ്പോ മദീനത്തെ സ്വഹാബത്ത് തങ്ങളെ മൗലിദോദി സ്വീകരിച്ച് തൊലാൽ ബദ്റു പാടിയപ്പോ മറുഭാഗത്തു നിന്ന് സ്വഹാബത്ത് ജവാബ് ഏറ്റു പറയുകയാണ്, അല്ലാഹു അക്ബർ ജാ മുഹമ്മദ്, അല്ലാഹു അക്ബർ ജാ റസൂലുള്ളാഹ്. തങ്ങളെ മധുപാടി മൗലിദോദി മദീനയെ പ്രകമ്പനം കൊള്ളിച്ച വലിയ മൗലിദങ്ങ് മദീനത്ത് നടന്നപ്പോൾ തങ്ങളുടെ മുഖത്ത് നിന്ന് പുഞ്ചിരി തൂകിയിട്ട് മൗലിദോദിയ സ്വഹാബത്തിന് തങ്ങളതാ അഭിനന്ദിക്കുന്നു ആശീർവദിക്കുന്നു അവരെ കിതാബുകളിൽ രേഖപ്പെടുത്തുന്നു. അല്ലാഹുവിന്റെ കലാമായ വിശുദ്ധ ഖുർആൻ പറയുന്നു, ആമിനു കമാ ആമനന്നാസ്, അതേ അന്നാസ് ആകുന്ന സ്വഹാബ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വഹാബത്ത് വിശ്വസിച്ചതുപോലെ വിശ്വസിക്കാൻ വേണ്ടി ഖുർആന്റെ നിർദ്ദേശമാണ്, റബ്ബിന്റെ കൽപ്പനയാണ്, അതാണ് പറയുന്നത്. സ്വഹാബത്ത് സ്നേഹിച്ചതുപോലെ, സ്വഹാബത്ത് വിശ്വസിച്ചതുപോലെ, സ്വഹാബത്ത് ആദരിച്ചതുപോലെ ആദരിക്കണേ, വിശ്വസിക്കണേ, സ്നേഹിക്കണേ. അയാതെ രക്ഷയില്ല.
ആളുകൾ വന്നിട്ട് മൗലിദ് പാടില്ല, അത് പറയാൻ പാടില്ല, ഇലാസ് പാടില്ല, അത് അനിസ്ലാമികമാണ്, തെറ്റാണെന്ന് പറഞ്ഞ് ആര് രംഗത്ത് വന്നാലും മഹാന്മാരായ സ്വഹാബത്തിൽ നിന്ന് പരിശുദ്ധ ഖുർആനും ഹദീസുകളും ദീനീ ഉലൂമുകളും അഹ്കാമുകളും വേണ്ടോളം മനസ്സിലാക്കിയ പതിനാലോളം വരുന്ന സ്വഹാബികളെ നേരിൽ കാണാൻ ഭാഗ്യം കിട്ടിയ പലവും ഉലൂമുകളായ മുജ്തഹിദുകളായ അയ്മത്തുകളിൽ പ്രധാനിയായ ഇമാമുൽ അലം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു അടക്കം ഇമാം മാലിക് റളിയല്ലാഹു അൻഹു അടക്കം ഇമാം ഷാഫി തങ്ങൾ അടക്കം ഇമാം അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു അടക്കം പരിശുദ്ധ ഖുർആനിന്റെ മുഫസ്സിറുകളിലൂടെ അഖീദയുടെ ഉലമായിലൂടെ കലാമത്തിന്റെ അഹലുകാരായ ഷാഫി മദ്ഹബിലെ ശൈഖാനി എന്നറിയപ്പെട്ട ഇമാം നവവി തങ്ങളെ പരിചയമില്ലയോ? അവരെ ഉസ്താദിന്റെ ഉസ്താദായ റാഫി ഇമാമിനെ പരിചയമില്ലയോ? അഞ്ചാമത്തെ വയസ്സിലെ മഹാനല്ലയോ? കഴിക്കാൻ മറന്നുപോയ മഹാനല്ലയോ? പാതിരാത്രി തഹജ്ജുദ്സ്കാരം കഴിഞ്ഞാൽ നീണ്ട നിലക്ക് കിതാബ് എഴുതാണ്. കിതാബ് എഴുതുമ്പോ വെളിച്ചമായി, ഉപകരണങ്ങളില്ല. റാന്തറിന്റെ മുമ്പിൽ കിതാബ് എഴുതുമ്പോ കാറ്റടിച്ചിട്ട് വിളക്ക് കെട്ടുപോയി, ഇരുട്ടായി പോയി, കണ്ണു കാണുന്നില്ല, എഴുതാൻ പറ്റുന്നില്ല, വിഷമിച്ചു പോയി, എന്റെ എഴുത്ത് പൂർത്തിയാക്കാൻ കഴിയുന്നില്ലല്ലോ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വലിയ ആശിഖായ മാദിഹായ ഇമാം നബി റളിയല്ലാഹു അൻഹുവിന്റെ എഴുതിക്കൊണ്ടിരിക്കുന്ന കയ്യിന്റെ വിരല് അതേ ട്യൂബ് പോലെ പ്രകാശിക്കാൻ തുടങ്ങി. മഹാന്മാരെഴുതി വെക്കാണ്. അങ്ങനെയുള്ള കറാമത്തിന്റെ അഹലുകാരായ ഔലിയാക്കളിലൂടെ, ആലിമീങ്ങളിലൂടെ, മുത്തഖികളായ ഉലമാകളിലൂടെ, സ്വാലിഹീങ്ങളിലൂടെ നമ്മിലേക്ക് കൈമാറി കിട്ടിയ പരിശുദ്ധ ഇസ്ലാം ഏതാണ്? അത് അഹ്ലു സുന്നത്തി വൽ ജമാഅയാണ്. അത് സുന്നി പ്രസ്ഥാനമാണ്. അത് സുന്നത്ത് ജമാഅത്താണ്. ആ സുന്നത്ത് ജമാഅത്തിന്റെ പുറത്തുള്ള കക്ഷികൾ വന്ന് പൂർവകാല മഹാന്മാർ നമ്മിലേക്ക് കൈമാറിയ ആശയ ആദർശങ്ങൾ അത് തെറ്റാണ്, അത് പാടില്ല, അത് അനിസ്ലാമികമാണെന്ന് പറഞ്ഞ് വല്ല പുത്തൻവാദിയും രംഗത്ത് വന്നാൽ മുസ്ലിം ഉമ്മത്തിനെ സ്വഹാബത്തിനെ സാക്ഷ്യപ്പെടുത്തി ബോധ്യപ്പെടുത്തിയത് മറന്നുപോയോ? മുസ്ലിമീങ്ങളെ വയ്യാക്കും, നിങ്ങളെ നിങ്ങളെ സൂക്ഷിക്കണേ, വയ്യാവും. അത്തരം ഫിതനക്കാരെ, കളവ് പറയുന്ന വഞ്ചകന്മാരെ, ഖുർആനും ഹദീസും പറഞ്ഞ് ജനങ്ങളെ തെറ്റിപ്പിക്കുന്ന വഞ്ചകന്മാരെ നിങ്ങൾ സൂക്ഷിക്കണേ, കാത്തോളണേ. എനിക്ക് ശേഷം ജീവിക്കുന്ന ആളുകൾക്ക് പല അഭിപ്രായ വ്യത്യാസക്കാരെയും കാണാൻ ഇടവരും. പലതും ഖുർആന്റെയും ഹദീസിന്റെയും ആളുകളാണെന്ന് പറഞ്ഞ് ജനങ്ങളെ ഈമാനെ കബളിപ്പിക്കുന്ന പല കക്ഷികളെയും കാണാനിട വരും. ഏത് നിലപാട് സ്വീകരിക്കണം മുസ്ലിമീങ്ങൾ? മുസ്ലിം ഉമ്മത്തിനെ സ്വഹാബത്തിനെ സാക്ഷ്യപ്പെടുത്തി പഠിപ്പിച്ചത് എന്താണ്? അലൈക്കും ബിസുന്നതി വസുന്നതിൽ ഖുലഫായിർ റാഷിദീൻ അൽ മഹ്ദിയീൻ. അതെ, എന്റെ സുന്നത്ത്, എന്റെ ഖുലഫാഉ റാഷിദുകളുടെ സുന്നത്ത്. അണപ്പല്ലുകൾ കൊണ്ട് കടിച്ചു പിടിക്കുമാർ. നിന്നെ ആര് ഖുർആനും ഹദീസിന്റെ ആളുകളാണെന്ന് പറഞ്ഞ് നിന്റെ ഈമാനെ കബളിപ്പിക്കാൻ വന്നാലും അത്തരം ഒരു കപടതയിലും കുടുങ്ങാതെ ആശയത്തിൽ അടിയുറച്ചു മുസ്ലിം ഉമ്മത്തിനെ പഠിപ്പിച്ചത് മറന്നു പോകണ്ട മുസ്ലിമീങ്ങളെ. സ്വഹാബത്തിന് ദർജ കിട്ടിയത്, ഔലിയാക്കൾക്ക് കറാമത്ത് കിട്ടിയത്, നബിങ്ങൾക്ക് മഖാമ കിട്ടിയത്, സ്വാലിഹീങ്ങൾക്ക് റിഫഅത്ത് കിട്ടിയത് ഒരേ കാരണം കൊണ്ടാണ്. അത് മഹബ്ബത്തു റസൂലില്ലാഹി
വന്നവനെ ശത്രുക്കൾ കൊല ചെയ്യാൻ വേണ്ടി തൂക്കുകയറിൽ ഏറ്റിയപ്പോഴും അതാ അവസാനം ശത്രുക്കൾ അന്ത്യാഭിലാഷമായി പ്രലോഭിപ്പിച്ചുകൊണ്ട് പറയാണ്, ഓ ഹുബൈബേ, നിന്നെ കൊല്ലുന്നതിന് പകരം മുഹമ്മദിനെ കൊല്ലുന്നത് നിനക്ക് ഇഷ്ടമാണെന്ന് നിന്റെ വാക്കാലൊന്ന് നാവിലൂടെ പറഞ്ഞാൽ മതി. കൊല ചെയ്യാതെ നിനക്ക് സന്തോഷത്തോടെ ജീവിക്കാനുള്ള എല്ലാ സുഖാഡംബരം ഒരുക്കി തരാ. റെഡിയാണോ? മറുപടി ഇല്ല. ശത്രുക്കളെ, നേതാവായ തങ്ങളുടെ കാലിലൊരു ചെറിയ മുള്ള തറക്കുന്നത് പോലും ഈ ഹുബൈബ് ജീവിച്ചിരിക്കുന്ന കാലം എനിക്കത് ചിന്തിക്കാൻ പറ്റില്ല. ഒരു വാർത്ത എനിക്ക് കേൾക്കാൻ കഴിയില്ല. തൂക്കി കഷ്ണം കഷ്ണമായി വെട്ടി നോക്കിയാലും എനിക്കതൊരു പ്രശ്നമല്ല. തൂക്കുകയറിൽ വെച്ച് മദീനത്തിരിക്കുന്ന നബിതങ്ങൾ, എത്രയോ കിലോമീറ്ററുകൾക്ക് അപ്പുറമുള്ള നബിതങ്ങൾക്ക് സലാം പറയാണ്, റബ്ബേ എന്റെ ജീവിതകാലത്ത് ഒരു സലാം എന്റെ നേതാവായ തങ്ങളിലേക്ക് എത്തിക്കണം. ഉപകരണങ്ങളില്ലാത്ത കാലം, കിലോമീറ്ററുകൾക്ക് അപ്പുറമുള്ള തങ്ങള് ഹുബൈബ് തങ്ങളുടെ അന്ത്യശ്വാസ സമയത്തുള്ള സലാം മടക്കുന്നു. സലാം ഹുബൈബ് ശത്രുക്കൾ അതാ കൊല ചെയ്യുന്നു, കരഞ്ഞുകൊണ്ട് സലാം മടക്കുന്നു. മുഹമ്മദ് റസൂലുള്ളാഹ് ഇമാം റിപ്പോർട്ട് ചെയ്യുന്ന സംഭവമാണ് മുഴുവനും അങ്ങനെയാണ്. തങ്ങളെ കമീസ് സുഹാബത്തിന് കിട്ടിയാൽ ആ കമീസ് ബക്കറ്റിൽ മുക്കുകയാണ്, ആ വെള്ളം സുഹാബത്ത് കുടിക്കുകയാണ്, അതുകൊണ്ട് പറക്കത്തെടുക്കുകയാണ്. അവിടുത്തെ വേർപ്പതാ ാണ് തങ്ങളെ വേർപ്പിങ്ങനെ ഒഴുകുമ്പോ ശരീരത്തിൽ നിന്ന് വടിച്ചെടുക്കുന്നു, ശേഖരിക്കുന്നു. ബീവിയോട് ചോദിക്കുകയാണോ മുസ്ലിം എന്താണ് ചെയ്യുന്ന പണി? കാലത്ത് മാദിയുടെ മറുപടി എന്താണ്? നബിയെ, ഇത് തങ്ങളെ വേർപ്പാണ്, ഇത് ഞാൻ അതാ വടിച്ചെടുക്കുന്നത് ശേഖരിക്കുന്നത്. ഞങ്ങളെ സൂക്ഷിപ്പിലുള്ള അത്തറിൽ മിക്സ് ചെയ്യാനാണ്. അങ്ങനെ തങ്ങളെ വയർപ്പിനെ ഞങ്ങളെ അത്തറിൽ തഹ്ലീത്ത് ചെയ്താൽ, മിക്സാക്കിയാൽ ചെയ്താൽ ഞങ്ങളുടെ കൈകളിലുള്ള സൂക്ഷിപ്പിലുള്ള ഏറ്റവും ടോപ്പ് പെർഫ്യൂം വയർപ്പ് കലർന്ന അത്തറാണ് നബിയെ. അതുകൊണ്ട് പറക്കത്തൊടുക്കുന്നു, ഉപയോഗിക്കുന്നു. എടുക്കാൻ വേണ്ടി ഒരുങ്ങിയാൽ അതാ സ്വഹാബത്ത് ചുറ്റും തിക്കും തിരക്കുമാണ്. എന്തിനു വേണ്ടിയാണ്? അവിടെ നിന്ന് ഓരായിട്ട് മുഖം കഴുകുമ്പോ, കൈ കഴുകുമ്പോ, കാല് കഴുകുമ്പോ, കഴുകുമ്പോ ആ വെള്ളം പിടിച്ചെടുക്കാനാണ്. അത് നിലത്തേക്ക് വീഴാറില്ല. തങ്ങളുടെ ഉദൂറിന്റെ ബക്കിയത്ത് ശേഖരിക്കാൻ വേണ്ടി തിക്കും തിരക്കുമാണ്, രേഖപ്പെടുത്തുകയാണ്. ആന്മാരായ സ്വഹാബത്തിന് കിട്ടാത്ത ആളുകളുണ്ട്, വള്ളം കിട്ടാത്ത ആളുകൾക്ക് കിട്ടിയ ആളുകൾ അതിന്റെ ബലല് അതിന്റെ നനവ് കൈമാറുന്നു. അതുകൊണ്ട് ആ മഹാന്മാര് പറക്കത്തെടുക്കുന്നു. അവിടെ മുബാറക്ക് അതാ വലിയ ആദരവോടെ സ്വീകരിക്കുകയാണ്, വലിയ ആദരവോടെ സൂക്ഷിക്കുകയാണ്. ദഫ്ൻ ചെയ്യുന്ന സമയത്ത് കഫംപുടയിൽ വെക്കാൻ വേണ്ടി വസീയത്ത് പറയാണ്. അറിയില്ലേ, ഞാൻ എന്റെ സംസാരം നിർത്തുകയാണ്. വിളിക്കാണ്, ബന്ധുക്കളെ വിളിക്കാണ്, സ്നേഹിതന്മാരെ വിളിക്കാണ് വസീയത്ത് പറയാൻ വേണ്ടി. എന്താണ് വസീയത്ത് എന്നറിയോ മുസ്ലിമീങ്ങളെ, സ്നേഹിതന്മാരെ, കുടുംബക്കാരെ, ബന്ധുക്കളെ, നാട്ടുകാരെ, ഈ പാവപ്പെട്ട മുആവിയ നിങ്ങൾക്കിടയിൽ ജീവിച്ചു
ഭൗതിക ജീവിതം അവസാനിക്കാറായി. എന്റെ ശ്വാസം മുടങ്ങി എനിക്ക് മൗത്തെടുത്തിരിക്കുന്നു. അതുകൊണ്ട് എനിക്ക് നിങ്ങളോടൊരു വസിയത്ത് പറയാനുണ്ട്. നിങ്ങൾ ഞാൻ മരിച്ചു കഴിഞ്ഞാൽ മരണപ്പെട്ടാൽ എന്നെ നിങ്ങൾ എന്റെ മേൽ നിസ്കാരം നിർവഹിച്ച് നിങ്ങൾ കുളിപ്പിച്ച് കഫം ചെയ്ത് എന്റെ മേൽ നിസ്കാരം നിർവഹിച്ച് എന്റെ ജനാസ ഖബറിൽ ഇറക്കി വെച്ചാൽ എനിക്ക് കൂടുതലായി ജീവിതത്തിലൊന്നും സമ്പാദിക്കാൻ പറ്റിയിട്ടില്ല. എന്റെ ജീവിതത്തിലെ ഏക സമ്പാദ്യം അത് ഖഫറും മിന്ന ബിലി റസൂലില്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നഖങ്ങളിൽ ഒരു നഖം എന്റെ സൂക്ഷിപ്പിലുണ്ട്. അതുകൊണ്ട് നിങ്ങൾ നല്ലോണം പൊടിച്ചിട്ട് എന്റെ ജനാസ ഖബറിൽ ഇറക്കി വെച്ചാൽ എന്നെ പൊതിഞ്ഞ കഫം തുണിയുടെ തലയുടെ ഭാഗത്തുള്ള കെട്ടഴിച്ചിട്ട് മുഖത്ത് നിന്ന് തുണി മാറ്റിയിട്ട് എന്റെ വായിലും കണ്ണിലും തങ്ങളെ നഖം പൊടിച്ചത് പാറ്റിയിട്ട് അല്ലാഹുവിനെയും മുഅവിയയെയും നിങ്ങൾ മാറ്റി വെച്ചോ. ആഖിറത്തിൽ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശരീരത്തിനോട് ചേർന്ന തങ്ങളുടെ ശരീരത്തിന്റെ ഒരു ഭാഗമായ നഖം എന്റെ കൂടെ ഉള്ളത് കൊണ്ട് അവിടെ താഹാറിന്റെ ബറക്കത്തിൽ കൊണ്ട് എന്നെ റബ്ബ് രക്ഷപ്പെടുത്തും, ഞാൻ ആഖിറത്തിൽ സലാമത്താകുമെന്ന വലിയ പ്രതീക്ഷയിലാണ്. മഹാന്മാരൊക്കെ അങ്ങനെയാണ്, സ്വാലഹീങ്ങൾ അങ്ങനെയാണ്. തങ്ങളെ മതഹിനായി മഹബത്തിനായി കഴിച്ചു കൂട്ടിയതാണ്. മത പറയാൻ പാടില്ല, പുകയ്റ്റി പറയാൻ പാടില്ല, ഇതുപോലുള്ള മീലാദ സമ്മേളനം പറ്റില്ല എന്ന് പറയുന്നവർ ഓർക്കണം, ഖുർആൻ മുഴുവനും തങ്ങളുടെ ബഹുമാനമല്ലയോ. എത്ര സ്ഥലത്താണ് റബ്ബ് സുബ്ഹാനഹു വ തആല തങ്ങളെ പ്രത്യേകം പ്രത്യേകം മുഴുവനും തങ്ങളുടെ ആദരവല്ലയോ. 25 വരുന്ന അമ്പിയാക്കളുടെ ബഹുമാനം ഖുർആനിൽ അല്ലാഹ് സാക്ഷ്യപ്പെടുത്തിയിട്ടില്ലേ? ഖലീലുല്ലാഹി ഇബ്രാഹിം, റൂഹുല്ലാഹി ഈസ, കരീമുല്ലാഹി മൂസ തുടങ്ങി 25 വരുന്ന അമ്പിയാക്കളുടെ ബഹുമാനം ഖുർആനിൽ അല്ലാഹ് പറയാണ്. അമ്പിയാക്കൾ മുഅ്ജിസാത്ത് പറയാണ്, ഔലിയാക്കളുടെ ബഹുമാനം പറയാണ്, അവരെ കറാമത്ത് പറയാണ്, ശുഹദാക്കളുടെ ബഹുമാനം പറയാണ്, അവരെ കറാമത്ത് പറയാണ്, ബദരീങ്ങളെ പ്രത്യേകം ഖുർആൻ എടുത്ത് പറയാണ്. വലഖദ് നസറകുമുല്ലാഹു ബിബദരിൻ വാന്തും മതില്ല. ആര് പറഞ്ഞു മദഹ് പറയാൻ പാടില്ലെന്ന്? ആര് പറഞ്ഞു തങ്ങളെ സ്വാലിഹീങ്ങളെ ബഹുമാനം പറയാൻ പാടില്ലെന്ന്? അങ്ങനെ പറഞ്ഞാൽ അവർക്ക് ഖുർആൻ ഓതാൻ പറ്റുമോ? ഞങ്ങൾ ഖുർആന്റെ ആളുകളാണെന്ന് അവകാശപ്പെടാൻ പറ്റുമോ? ും കുടുങ്ങി പോകാതെ മുസ്ലിമീങ്ങളെ ഇത് ആശ്രിതമാനാണ് നമ്മുടെ ഈമാനെ കബളിപ്പിക്കാൻ, നമ്മുടെ ഈമാനെ കളങ്കപ്പെടുത്താൻ. ശരീരത്തിന് വരുന്ന മാരക രോഗങ്ങളായ വള്ളപ്പാണ്ട് കുഷ്ഠരോഗം, ക്യാൻസർ ഉൾപ്പെടെയുള്ള രോഗങ്ങളെ പോലെ നമ്മുടെ ഈമാന് പിടിപെടുന്ന മാരക രോഗമാണ് ബിദഅത്ത്, പുത്തനാശയം. അതുകൊണ്ട് പുത്തനാശയക്കാരെ സൂക്ഷിക്കണേ, സുന്നത്ത് ജമാഅത്തിന്റെ അഖീദയിൽ അടിയുറക്കണേ. മഹാന്മാരായ അൻസ്വാരികളായ സ്വഹാബത്ത് തങ്ങളെ സ്നേഹിച്ചത് കൊണ്ടല്ലേ വലിയ സ്ഥാനത്തെത്തിയത്? സ്വഹാബത്ത് മുഴുവനും അങ്ങനെ തന്നല്ലേ? അതല്ലേ തങ്ങൾ പറഞ്ഞത്, ആയത്തുൽ മുഅ്മിനി ഹുബ്ബുൽ അൻസാർ. മുഅ്മിനിന്റെ അടയാളം എന്താണ്? അൻസാറുകളെ സ്നേഹിക്കലാണ്. ആയത്തുൽ മുനാഫിഖി ഹുബ്ബുൽ അൻസാർ. കാപട്യമുള്ളവരുടെ ലക്ഷണം എന്താണ്? മുനാഫിഖീങ്ങളുടെ അലാമത്ത് എന്താണ്? അൻസാരികളെ ദേഷ്യം വെക്കുന്നവരാണ്, അവരെ ചീത്ത വിളിക്കുന്നവരാണ്, അവരെ കുറവാക്കുന്നവരാണ്. അതുകൊണ്ട് ഞാൻ വാക്കു ചുരുക്കുന്നു, പരിശുദ്ധ ഇസ്ലാം അല്ലാഹുവിന്റെ സുന്ന മാത്രമാണ്, അത് സുന്നത്ത് ജമാഅത്താണ്. അവസാന കാലഘട്ടം വരുമ്പോ ഈ 73 വിഭാഗമായിട്ട് പിരിയും. കുല്ലുഹും ഫിന്നാർ, ഒന്ന് മാത്രമേ സ്വർഗത്തിലേക്ക്. കുല്ലുഹും ഫിന്നാർ, മുഴുവൻ പ്രസ്ഥാനങ്ങളും നരകത്തിലാണ്. ഇല്ലാമില്ലത്തം വാഹിദ, ഒന്നേ സ്വർഗത്തിലേക്കുള്ളൂ. സ്വഹാബത്തിനോട് തങ്ങൾ പഠിപ്പിക്കുകയാണ്, പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പൊ സ്വഹാബത്ത് തങ്ങളോട് ചോദിക്കുകയാണ്, ആലോ മൻഹിയ യാ റസൂലല്ലാഹ്, ഏതാണ് തങ്ങളെ സ്വർഗീയ പ്രസ്ഥാനം, ഏതാണ്
ഉലകത്തിലേക്കുള്ള പാർട്ടി. റസൂലുള്ളാഹി അലൈഹി വസല്ലം റഹ്മത്തുൽ ലിൽ ആലമീൻ മുഹമ്മദ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുസ്ലിം ഉമ്മത്തിനെ സ്വഹാബത്തിനെ സാക്ഷ്യപ്പെടുത്തി പഠിപ്പിക്കുകയാണ്. ഞാനും എന്റെ സ്വഹാബത്തും ഏതൊരാശയത്തിന്മേലാണ്? അതാണ് നേരത്തെ പറഞ്ഞത്, സ്വഹാബത്തിൽ നിന്ന് അയ്മത്തിലൂടെ മഹാന്മാരായ സ്വാധീനങ്ങളിലൂടെ കൈമാറി കിട്ടിയ പാരമ്പര്യമുള്ള സത്യപ്രസ്ഥാനമായ സുന്നി ആശയത്തിൽ അടിയുറച്ച് വാക്കു ചുരുക്കുന്നു. കള്ളം പറയണ്ട, അഴിമത്ത് പറയണ്ട, ഫിത്ന ഉണ്ടാക്കണ്ട, ഫസാദ് ഉണ്ടാക്കണ്ട. സുന്നത്ത് ജമാഅത്തിന്റെ ഒരൊറ്റ ആത്മീയങ്ങളെയും ഗ്രൂപ്പിസത്തിന്റെ പേരിലും അല്ലാതെയും കുറവാക്കി പറയണ്ട, ഒരു തങ്ങന്മാരെയും നിസ്സാരപ്പെടുത്തണ്ട, ആരെയും കുറവാക്കണ്ട. റഹ്മത്തുൽ ലിൽ ആലമീൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ബ്ലഡ് രക്തം ശരീരത്തിൽ നടക്കുന്ന മഹാന്മാരായ സയ്യിദന്മാരില്ലയോ, അവരെ കുറവാക്കിയാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സഹിക്കില്ല, തങ്ങൾക്ക് സഹിക്കാത്തത് അല്ലാഹു പൊറുക്കുമോ? വിഷമിച്ചപ്പോഴല്ലേ അല്ലാഹു അവതരിച്ചത്? വിഷമിച്ചപ്പോഴല്ലേ അവതരിച്ചത്? അതുകൊണ്ട് മുസ്ലിമീങ്ങളെ വളരെ സൂക്ഷ്മതയോടുകൂടെ, ആലിമീങ്ങൾ അല്ലാഹു റസൂലിന്റെ അനന്തരക്കാരാണ്, അമ്പിയാക്കൾ അനന്തരക്കാരാണ്, ബനീസ്രായേൽ ഹദീസുകൾ അങ്ങനെയാണ് പറയുന്നത്. ഖുർആൻ ആലിമീങ്ങളെ ബഹുമാനം പറയുന്നു, അള്ളാഹുവിന്റെ അടിമകളിൽ അള്ളാഹുവിന് അറിഞ്ഞ് ഭയപ്പെടുന്നവർ അവർ മുത്തഖീങ്ങളായ ആലിമീങ്ങളാണ്. കുറ്റം പറയണ്ട, സയ്യിദന്മാരെ കുറവാക്കണ്ട, നാട്ടിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കണ്ട, വർഗീയ തീവ്രവാദ ഭീകരവാദ വിഷയങ്ങളിൽ അകപ്പെടണ്ട. നാടിന്റെ സമാധാനം കെടുത്തുന്ന ഒരു ഗുണ്ടാസത്തിലും ക്വട്ടേഷൻ സംഘങ്ങളിലും അക്രമ കൊലപാതകങ്ങളിലും മുസ്ലിം ഏർപ്പെടണ്ട, പലിശയുമായിട്ട് ഇടപെടണ്ട, പ്രവർത്തനങ്ങളിൽ ഏർപ്പെടണ്ട. വാട്സാപ്പും ഫേസ്ബുക്കും ഇന്റർനെറ്റും ഇസ്ലാമിക മെസ്സേജുകൾ അടക്കം ദുരുപയോഗങ്ങൾ നടത്തിയിട്ട് അവിഹിത ബന്ധങ്ങൾ വ്യഭിചാര പ്രവർത്തനങ്ങൾ മുസ്ലിമിന് പാടില്ലാത്തതാണ്. കഞ്ചാവും ഹൻസ് പൻപരാക്ക് ബ്രൗൺസുകൾ ഉൾപ്പെടെ ഉപയോഗങ്ങൾ വർദ്ധിച്ച കാലാണ്. വിഷയങ്ങളിൽ നിന്നൊക്കെ മാറി നിന്ന് ചെറിയ കാലായുസ് ഇന്നല്ലെങ്കിൽ നാളെ നമുക്ക് റബ്ബിലേക്കൊരു മടക്കമുണ്ട്. ആ ഓർമ്മ എപ്പോഴും കൽബിൽ ഓർമ്മിച്ചുകൊണ്ട് സ്വലാത്ത് പറഞ്ഞോ, അത് തങ്ങളെ വലിയ മദ്ഹാണ്. അല്ലാഹു റബ്ബിനടുത്ത് നിർവഹിച്ച വിഷയാണ്, നിർവഹിച്ചുകൊണ്ടേയിരിക്കുന്ന വിഷയാണ്, മലായിക്കത്ത് നിർവഹിച്ചുകൊണ്ടേയിരിക്കുന്ന വിഷയാണ്. അതുകൊണ്ടാണ് തങ്ങൾ പറഞ്ഞത്, എന്റെ മേൽ ധാരാളം സ്വലാത്ത് പറഞ്ഞോ. ചൊല്ലി തങ്ങളുമായി വലിയ ബന്ധം നിലനിർത്തി ദുനിയാവിലും ആഖിറത്തിലും രക്ഷപ്പെടണം. അല്ലാഹു നമുക്ക് കബൂല് നൽകട്ടെ. സംസാരിക്കാൻ കാരണം ഇന്ന് ഷൈഖുന മഞ്ഞനാടി ഷറഫുൽ ഉലമ ഉസ്താദ് അവർക്ക് നമ്മോടൊപ്പം ഈ സ്റ്റേജിലില്ല. ഉസ്താദ് വിശ്രമിക്കുകയാണ്. ഉസ്താദ് ബായാർ സ്വലാത്തിന് വന്ന് അൽമദീനയിലെ ഹെബ്രു റസൂൽ സമ്മേളനത്തിലേക്ക് ഡേറ്റ് വാങ്ങുമ്പോൾ ഉസ്താദിന്റെ കൈ എന്റെ കൈ ഉസ്താദിന്റെ കൈ പിടിച്ച് ഉസ്താദിന്റെ മടിയിലാണ് ഞാൻ പിടിച്ചിട്ടുണ്ടാവും എന്റെ കൈ.